എടാ മോനെ, നീ പറയുന്നത് എന്താണെന്ന് നല്ല ബോധ്യം വേണം കേട്ടോ. നിന്റെയോ കാവ്യയുടെയോ ഭാഗത്ത് നിന്ന് നീതുവിന്റെയോ അവളുടെ കുഞ്ഞിന്റെയോ നേർക്ക് ഒരാക്രമണവും ഉണ്ടാവില്ല എന്ന് നിന്റെ ഭാര്യ വാക്കാൽ ഉറപ്പ് തന്നിരുന്നു ഞങ്ങൾക്ക്. അതും ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈശ്വര മഠത്തിൽ വെച്ച് ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ആ വീഡിയോ പോലീസിന് കൈമാറും. അപകടം പറ്റിയത് കീചകനാണെങ്കില് ചെയ്തതാരാണെന്ന് അന്വേഷിക്കാൻ അവർക്ക് പാഴൂർ പടിക്കൽ വരെ പോയി പ്രശ്നം വെക്കേണ്ടി ഒന്നും വരില്ല. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഗാർഹിക പീഡനത്തിന്റെ വകുപ്പുകൾ എന്തൊക്കെയാണെന്ന് നിന്റെ ഭാര്യയോട് ചോദിക്ക, അവള് പറഞ്ഞുതരും. പോട്ടെ മോളെ, നിന്റെ കുഞ്ഞിന്റെ അച്ഛനോട് പുറത്തേക്ക്. മോളുവാ. ചാട് പ്രതികരിക്കരുതെന്ന് ഞാൻ കണ്ണേട്ടിനോട് പറഞ്ഞതല്ലേ. ഇരുതല്ല മൂർച്ചയുള്ള വാളാ നീതു. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ മുറിവ് പറ്റുന്നത് നമുക്ക് മാത്രം. ആ ജേർണലിസ്റ്റ് വിളിച്ച് വിവരം ചോദിച്ചു എന്നല്ലേ ഉള്ളൂ. ഇവിടെ ആരും താമസിക്കുന്നില്ല എന്ന് കണ്ണേട്ടൻ പറയുകയും ചെയ്തു. അതവിടെ തീർന്നു എന്ന് കരുതി സമാധാനിക്കുക. എനിക്കൊന്ന് തനിച്ചിരിക്കണം പ്ലീസ്. ചെല്ല്. മീഡിയ വിളിച്ചു പറഞ്ഞത് നീ അല്ലെന്ന് മറ്റാരുടെ മുമ്പിൽ പറഞ്ഞാലും എന്നോട് നിഷേധിക്കണ്ട നീ. അതെ, ഞാൻ തന്നെയാ വിളിച്ചു പറഞ്ഞത്. യുദ്ധം ജയിക്കാൻ വേണ്ടി ഏതടവും നീയും പ്രയോഗിക്കാറില്ലേ? അതുപോലെ കരുതിയാ മതി ഇതും. പക്ഷേ എന്ത് ചതി കാണിച്ചാലും അതിനൊരു ഇന്റൻഷൻ ഉണ്ടാവണം. ഏട്ടന്റെ ഇമേജിന് മേൽ കരിവാരി തേച്ചിട്ട് നിനക്ക് എന്താ നേടാനുള്ളത്? നിന്റെ അവകാശം കോടതിയിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നല്ലേ നീ പറയുന്നത്. പിന്നെ എന്തിനാ ഇങ്ങനൊരു ചതി? ഈ ചതിയുടെ പിന്നിൽ എനിക്കുള്ള ലക്ഷ്യം എന്താണെന്ന് നീ കുറച്ചു കഴിഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഞാൻ പി കെ അനിൽ, മാധ്യമ പ്രവർത്തകനാണ്. യെസ്, പറഞ്ഞോളൂ. മിസ്റ്റർ ജീവ, മോഡല് കൂടിയായ പൂർവ്വകാമികയെ സ്വന്തം വീട്ടിൽ ഭാര്യയ്ക്കൊപ്പം ഭാര്യയെ പോലെ താമസിപ്പിക്കാന്ന് കേട്ടത് ശരിയാണോ? ഭാര്യയെ പോലെ താമസിപ്പിക്കുകയാണെന്നോ? അനാവശ്യം പറയരുത്. എന്നോട് ക്ഷോഭിച്ചിട്ട് കാര്യമില്ല, ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് വിളിക്കുന്നത്. ജോലിയുടെ ഭാഗവും? അതെ, യൂത്തേക്കൻ ജീവയുടെ രൂപവും ഭാവവും ജീവിതമൊക്കെ അനുകരിക്കുന്ന ധാരാളം ചെറുപ്പക്കാര് നമ്മുടെ നാട്ടിലില്ലേ? അവരാരാധിക്കുന്ന വിഗ്രഹം വെറും പൊള്ളയാണെങ്കിൽ അത് തുറന്നു കാട്ടേണ്ടത് ഞങ്ങളുടെ ധർമ്മമാണ്. പ്ലീസ്, ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യരുത്. അപ്പോ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ സത്യമാണല്ലേ? ഒരേ സമയം രണ്ട് ഭാര്യമാരെ ഒരുമിച്ച് താമസിപ്പിച്ചിരിക്കുക ജീവയല്ലേ? ആ കുട്ടി ഞങ്ങളുടെ വീട്ടിൽ കയറി താമസിക്കുകയാണെന്നുള്ള നേരാണ്. പക്ഷെ ഏട്ടനൊരു ഭാര്യയുള്ളൂ. അഗ്നിസാക്ഷിയായി ഏട്ടൻ വിവാഹം കഴിച്ച എന്റെ ഏട്ടത്തി മാത്രമാണ്. അപ്പോ പഴയ കാമുകിയായിട്ടുള്ള അവഹിത ബന്ധം ഭാര്യയുടെ അറിവോടുകൂടി ജീവൻ തുടരുകയാണെന്നാണോ ഞങ്ങൾ കരുതേണ്ടത്? നിങ്ങൾ ദയവീത് അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്യരുത്. പുറം ലോകമൊന്നും അറിയരുത്. ഞാൻ എന്ത് വേണേലും ചെയ്യാം. എന്നുവെച്ചാ സത്യം മൂടി വെക്കാൻ ഞങ്ങൾക്ക് കോഴ തരാമെന്നാണോ?
പണം പറഞ്ഞ് ഞങ്ങളെ വാടകയ്ക്ക് എടുക്കാന്ന് കരുതണ്ട. മീഡിയ വിലക്കെടുക്കാൻ കഴിയില്ല. അയ്യോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഭാര്യയ്ക്കൊപ്പം മറ്റൊരു പെൺകുട്ടി ഏട്ടനൊപ്പം വീട്ടിൽ താമസിക്കണമെന്നറിഞ്ഞ ഏട്ടൻ്റെ ഇമേജിനെ അത് ബാധിക്കും. ചിലപ്പോൾ കരിയർ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. സമൂഹത്തിന് മാതൃക കാട്ടേണ്ടവർ ഇത്തരത്തിൽ അധപ്പതിക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഉത്തരവാദിത്തപ്പെട്ടൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ കഴിയില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. കരിയറിനെ കുറിച്ചും ഇമേജിനെ കുറിച്ചും മിസ്റ്റർ ജീവ ചിന്തിക്കേണ്ടത് ആ പെൺകുട്ടിയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നതിന് മുമ്പായിരുന്നു. ഏടനൊരു അബദ്ധം പറ്റിപ്പോയി. വാർത്ത കൊടുക്കരുത് പ്ലീസ്. ഞാൻ നിങ്ങളെ കാല് പിടിക്കാം. എന്റെ കാലൊന്നും പിടിക്കണ്ട. എന്തായാലും തന്ന വിവരങ്ങൾക്ക് നന്ദി. ഹലോ ഹലോ, കിട്ടേണ്ടത് കിട്ടി. ഇനി എന്തിനാ നിന്റെ കോൾ എടുക്കുന്നത്? ശരിയെന്നാ, ഞാൻ ടി വി നോക്കിയിട്ട് നിന്നെ വിളിക്കാം. എന്താ കണ്ടേട്ട? പറയാം, വാ. എന്താണെന്ന് പറ. നീതുവിന്റെ ചതി കുറുക്കി കൊണ്ടു. ഞങ്ങളുടെ പ്രതിനിധി വിളിച്ചപ്പോൾ ജീവൻ നിഷേധിച്ചു. ജീവ ക്ഷുഭിതനായി പ്രതികരിച്ചെങ്കിലും ജീവയുടെ അർദ്ധ സഹോദരൻ ശിവ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ആ കുട്ടി ഞങ്ങളുടെ വീട്ടിൽ കയറി താമസിക്കുകയാണെന്നുള്ള നേരാ. അപ്പോ പഴയ കാമുകിയായിട്ടുള്ള അവിഹിത ബന്ധം ഭാര്യയുടെ അറിവോടുകൂടി ജീവൻ തുടരുകയാണെന്നാണോ ഞങ്ങൾ കരുതേണ്ടത്? ഞാൻ എന്ത് വേണേലും ചെയ്യാം. എന്ന് വെച്ചാ സത്യം മൂടി വെക്കാൻ ഞങ്ങൾക്ക് കോഴ തരാമെന്നാണോ? ഓ, മണ്ടനെ എല്ലാം നശിപ്പിച്ചു. റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ശിവ അറിഞ്ഞു കാണില്ലല്ലോ. ശിവയുടെ ഇന്നസെൻസ് അയാൾ മുതലെടുത്തു. ഇതാ പുതിയ കാലത്തെ മാധ്യമ പ്രവർത്തനം. ഭാര്യയ്ക്കൊപ്പം മറ്റൊരു പെൺകുട്ടി ഏട്ടനൊപ്പം വീട്ടിൽ താമസിക്കണമെന്നറിഞ്ഞാൽ ഏട്ടൻ്റെ ഇമേജിനെ അത് ബാധിക്കും. ചിലപ്പോൾ കരിയർ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. മോഡലും ജീവിയുടെ പൂർവ്വ കാമുകിയുമായ പെൺകുട്ടിയാണ് ജീവിയുടെ വീട്ടിൽ ജീവിയുടെ ഭാര്യയ്ക്കൊപ്പം കഴിയുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ പി കെ അനിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അനിൽ, എന്താണ് യൂത്ത് ഐക്കൺ പുരസ്കാരം വരെ നേടിയ ജീവിയുടെ വീട്ടിൽ നടക്കുന്നത്? ഇതായിരുന്നു ഈശ്വരമഠത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പ്രശ്നം. അതെ, അമ്മയുടെ മുത്തശ്ശനോട് ഇതൊക്കെ പറയാൻ പറ്റുമോ? വേണ്ട, അവരറിയണ്ട, അവർക്കിത് സഹിക്കാൻ പറ്റില്ല. അമ്മയുടെ മേലെ ഒരു കണ്ണ് വേണം. വാർത്ത അറിഞ്ഞ് നമ്മളെ കുത്തി നോവിക്കാൻ വേണ്ടി അമ്മായി ചിലപ്പോൾ വിളിച്ചുവന്നിരിക്കും. ഞാൻ അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം ചേച്ചി. അതാ നല്ലത്. പക്ഷെ മുത്തശ്ശൻ പുറത്തു പോയിരിക്കല്ലേ, ആരെങ്കിലും വിവരം മുത്തശ്ശനെ അറിയിച്ചാല്? മുത്തശ്ശൻ അമ്മയോട് പറയുന്ന തീർച്ചയാ. മുത്തശ്ശനെത്തുമ്പോ ഞാൻ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം. നീ അമ്മയുടെ അടുത്തേക്ക് ചെല്ല. ശരി ചേച്ചി. അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? ഈ പറഞ്ഞ മോഡൽ എന്റെ കാമുകയായിരുന്നില്ല.
ജസ്റ്റ് ഒരു ഫ്രണ്ട് മാത്രം. അവളുമായി ഇപ്പൊ ഒരടുപ്പം എനിക്കില്ല. ഞാൻ പറയുന്നത് വിശ്വാസം അല്ലെങ്കിൽ എന്താന്ന് വെച്ചാ ചെയ്യ. മീഡിയോട് ഇങ്ങനെ ക്ഷോഭിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. പറയാനുള്ള കാര്യങ്ങൾ ബോൾഡ് ആയിട്ട് പറയുക വേണ്ടത്. പറഞ്ഞു പറഞ്ഞു വരുമ്പോ എനിക്ക് കൺട്രോൾ നഷ്ടപ്പെടുക കാവ്യ. ഇനി ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. ഒരു മണിക്കൂറിനകം എല്ലാ മീഡിയയ്ക്കും പ്രസ് റിലീസ് അയക്കുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഹലോ, നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? അതെ, വാർത്ത ഫേക്ക് ആണ്. കുപ്പിയിൽ അടച്ച ഭൂതത്തെ എന്നീ തുറന്നു വിട്ടത്. ഇനി ഇത് നമ്മുടെ കൈ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തുറന്നു വിട്ടത് ഞാനാണെങ്കിൽ എന്റെ ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞ് ആ ഭൂതത്തെ കുപ്പിയിലടയ്ക്കാനും എനിക്കറിയാം. വിവാദം വലുതാവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ എന്റെ പ്രഗ്നൻസി മറച്ചു വെച്ച് ന്യൂസ് ലീക്ക് ചെയ്തത്. എന്റെ ഉദ്ദേശം ഇതിനകം നടന്നു കാണും. എന്തുദ്ദേശം? അത് നീ പറയുന്നില്ലല്ലോ. നീതുവിന്റെ ലക്ഷ്യം എനിക്ക് പിടികിട്ടി. കാവ്യ ഇവിടുന്ന് പുറത്താക്കണം, അതായിരുന്നില്ലേ ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം? കറക്റ്റ്. അതിന് അവളിവിടുന്ന് പോകുന്നില്ലല്ലോ. കട്ട സപ്പോർട്ടുമായി ഏട്ടന്റെ പിന്നിൽ ഉറച്ചു നിൽക്കല്ലേ. ന്യൂസ് ലീക്ക് ചെയ്ത സ്ഥിതിക്ക് ഇനി കളി മാറും. നീ ഒക്കെ നശിപ്പിച്ചു. ഇനി എന്ത് വന്നാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഈ നിമിഷം നീ ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ. കാവ്യയുടെ അഭിപ്രായവും അത് തന്നെയാണോ? അതെ. ഈ കുടുംബത്തിൽ വന്ന കാലം മുതൽ പലതും സഹിച്ചും ക്ഷമിച്ചും ഞാൻ ഇവിടെ കഴിഞ്ഞത് എന്റെ കുടുംബത്തെ ഓർത്തിട്ടാ. സുഖമില്ലാത്ത അമ്മയും മുത്തശ്ശനെ ഓർത്തിട്ടാ. നിന്റെ ഇന്നത്തെ കളി ഇതുവരെ എന്റെ അമ്മ അറിഞ്ഞിട്ടില്ല. പക്ഷെ അറിയുമെന്ന കാര്യം എനിക്ക് തീർച്ചയാ. അങ്ങനെ സംഭവിച്ചാൽ എന്റെ കണ്ണേട്ടന് മറ്റൊരു പെണ്ണുമായി അരുതാത്ത ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ ആ നിമിഷം തീരും എന്റെ അമ്മയുടെ ജീവിതം. ഒരു ദുരന്ത വാർത്ത കേൾക്കാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഞാൻ. അതിനു മുൻപ് ഇവിടെ ഒരു ശുദ്ധികലശം എനിക്ക് നടത്തിയ പറ്റും. ഞാൻ ആരെയൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല. നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ എനിക്കറിയോ? നന്നായിട്ട് ആലോചിച്ചിട്ട് മതി. ഈശ്വരം അടുത്ത് താമസിക്കാനുള്ള അവകാശം സമ്മതപത്രത്തിൽ എഴുതി കൊടുത്തതാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാനൊരു വിട്ടിയാണെന്നോ? അത് ഇതുവരെ കോടതിയിൽ എത്തിയിട്ടില്ല. ആ സമ്മതപത്രം എന്റെ അലമാരയിൽ ഭദ്രമായി ഞാൻ പൂട്ടി വെച്ചിട്ടുണ്ട്. അതെടുത്തങ് കീറിയ പിന്നെ എന്തവകാശമാണ് ഇവൾക്ക് ഇവിടെ ഉള്ളത്? നിങ്ങൾക്കൊരു കോപ്പി പോലും തരാതിരുന്നത് ഇത്തരം തറവേലകൾ മുൻകൂട്ടി പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ്. പിന്നെ ഒരു ഓഡിയോ ക്ലിപ്പ്, അതിന് എന്ത് വില കോടതി കൊടുക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കൈവിട്ട കളി നീ തുടങ്ങി വെച്ച സ്ഥിതിക്ക് ഞാനും പിന്നോട്ടില്ല. നടക്കടി പുറത്തേക്ക്. തൽക്കാലം ഇപ്പോഴുള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായാ പോരെ. എങ്ങനെ പരിഹാരം ഉണ്ടാക്കും? ഇതിനകം മറ്റു ന്യൂസ് ചാനലുകളും വാർത്ത ഏറ്റെടുത്ത് കാണും. അതെ, ഇനി എങ്ങനെ പ്രശ്നം പരിഹരിക്കും? വിട്. വാർത്ത ചോർത്തിയത് ഞാനല്ലാന്ന് ഇപ്പോഴും പറയുന്നു. എന്നാലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന ഈ പ്രശ്നം നിമിഷ നേരം കൊണ്ട് സോൾവ് ചെയ്യാം. എങ്ങനെ? ആ ന്യൂസ് ആദ്യം കൊടുത്ത ആളുടെ നമ്പർ സംഘടിപ്പിക്കാൻ പറ്റും. പറ്റും, അയാൾ എന്നെ വിളിച്ചിരുന്നു. എങ്കിൽ ആ നമ്പർ എനിക്ക് താ. ജീവയുടെ പൂർവ്വകാമുകിയും മോഡലുമായ നീതുവാണ് വിളിക്കുന്നത്. ആ മാഡം, ഞാൻ മാഡത്തെ കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. വീട്ടിൽ വന്നപ്പോ അവിടെ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? ഞാൻ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എന്താ? അല്ല മാഡം, ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടിയാ തെരഞ്ഞത്. നമുക്ക് മുഖം മാസ്ക് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യാം. ബൈറ്റ് എന്നെ തെരഞ്ഞ ആരെങ്കിലും വന്നാ കിട്ടും. ഞാൻ വളർത്തുന്ന ഒന്നാം തരം ജർമ്മൻ ഷെപ്പേർഡിന്റെ ബൈറ്റ്. എന്നെ എന്റെ വീട്ടിൽ കാണാതായപ്പോ ഞാൻ ജീവയുടെ വീട്ടിലായിരിക്കുമെന്ന് നിങ്ങളങ്ങ് ഉറപ്പിച്ചു അല്ലേ?
അടിസ്ഥാനരഹിതമായ വാർത്ത കൊടുത്തതിന് നിങ്ങൾക്കും നിങ്ങളുടെ ചാനലിനും എതിരെ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അയ്യോ മാഡം, ഞങ്ങളെ മാഡത്തിന്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. എന്തിനാ പേര് പറയുന്നേ? ജീവയുടെ കാമുകിയും മോഡലുമായ പെൺകുട്ടി എന്ന് പറഞ്ഞില്ലേ? അത് ഞാനാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അയാളുടെ വിവാഹത്തിന് ശേഷം ഞാൻ അയാളെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ മാഡം, ഞാൻ ജീവയുടെ അനിയൻ ശിവയെ വിളിച്ചിരുന്നു. അദ്ദേഹം ഇക്കാര്യം കൺഫേം ചെയ്ത് പറഞ്ഞതാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനലിൽ ജോലി ചെയ്യുമ്പോൾ കുറച്ച് സെൻസ് കാണിക്കണം മിസ്റ്റർ റിപ്പോർട്ടർ. ജീവയും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് ഞാൻ ഇനി തെളിവ് തരണോ? ശിവയെ കുടുംബത്തിൽ നിന്ന് തന്നെ ജീവയും ജീവയുടെ അച്ഛമ്മയും പുറത്താക്കിയതാണ്. ജീവയെ കൊടുക്കാൻ വേണ്ടി ശിവ മനഃപൂർവ്വം നിങ്ങളോട് കള്ളം പറഞ്ഞതാണ്. മിക്കവാറും വാർത്ത നിങ്ങൾക്ക് വിളിച്ചു തന്നതും അയാള് തന്നെയായിരിക്കും. അല്ല, എന്നെ വിളിച്ചത് ഒരു സ്ത്രീയായിരുന്നു. സ്ത്രീ എന്ന് പറഞ്ഞാ ശിവയുടെ ഭാര്യ ശ്രീകുട്ടി തന്നെ. അല്ലാതെ ആര്? ഞാനിപ്പോ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. എത്രയും വേഗം മാപ്പ് പറഞ്ഞ് വാർത്ത പിൻവലിച്ചില്ലെങ്കിൽ എന്റെ ലോയർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. പിന്നെ ഞാൻ ജീവയെ വിളിച്ചിരുന്നു. നിങ്ങളെ വെറുതെ വിടില്ലാന്ന് വാശിയിലാണ് അയാളും. ഒരു സൂപ്പർ സ്റ്റാറിന്റെ മാനത്തിന് ഈ പാവ മോഡലിനെക്കാളും വിലയേറും. യാതൊരു സത്യവുമില്ലാത്ത വാർത്ത കൊടുത്തതിന്റെ നഷ്ടപരിഹാരം നൽകാൻ നിങ്ങളുടെ കുടുംബം വിറ്റാലും മതിയാവില്ല. എന്തായാലും ജീവയെ വിളിച്ചൊന്ന് മാപ്പ് പറഞ്ഞു നോക്ക്. ക്ഷമിച്ച, നിങ്ങൾ രക്ഷപ്പെട്ടു. ഹലോ, ഹലോ മാഡം, ഹലോ. ഈ കാര്യത്തിൽ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു. അയാളിപ്പോ നിങ്ങളെ വിളിക്കും. ഞാൻ പറഞ്ഞതുപോലെ ബോൾഡായി അങ്ങ് സംസാരിച്ചാൽ മതി. ഈ കാര്യത്തിൽ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു. അയാളിപ്പോ നിങ്ങളെ വിളിക്കും. ഞാൻ പറഞ്ഞതുപോലെ ബോൾഡായി അങ്ങ് സംസാരിച്ചാൽ മതി. ഒരാപത്ത് വന്നപ്പോ രക്ഷിക്കാൻ അഡ്വക്കേറ്റ് ഭാര്യയ്ക്ക് പോലും കഴിഞ്ഞില്ല. അതിനും നീതുമോള് വേണ്ടി വന്നു. ഓർമ്മയുണ്ടായിരിക്കണം എല്ലാവർക്കും. ഇനി പറ, ഞാനാണിത് ചെയ്തതെങ്കിൽ ഇത്രയും ബോൾഡായി സംസാരിക്കാൻ എനിക്ക് പറ്റോ? ഇപ്പൊ കാട്ടിയ ഷോയുടെ പേരിൽ അധികം നീ അഹങ്കരിക്കണ്ട. കൊത്തിയ പാമ്പ് തന്നെ വിഷം ഇറക്കിയെന്നേ ഞങ്ങൾ കരുതുന്നുള്ളൂ. ഹലോ, ഞാൻ മനസ്സിലായി. എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതല്ലേ കേട്ട വാർത്ത അസത്യമാണെന്ന്? പറ്റിപ്പോയി. താങ്കളുടെ അനിയന്റെ ചതിയിൽ ഞാൻ പെട്ടുപോയി സർ. എനിക്കൊന്നും കേൾക്കണ്ട. 5 മിനിറ്റിനുള്ളിൽ വാർത്ത പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ആഴിയെണ്ണു നിങ്ങള്. ശരി സർ. ഏട്ടനെ മനഃപൂർവ്വം ചതിക്കാൻ ശ്രമിച്ചതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കാൻ പറ ശിവയോട്. അതും കൂടി ആയാലേ നിന്റെ തല ഈ കുരുക്കിൽ നിന്നും പൂർണ്ണമായും ഊരി എന്ന് പറയാനാവൂ. ഊരാക്കുടുക്കുണ്ടാക്കിയതും പെടുത്തിയതും ഇവളാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് എന്റെ മുന്നിലെ രക്ഷക ചമയണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എന്തായാലും മീഡിയ ഭയമില്ല. എന്ത് വേണമെങ്കിലും വിളിച്ചു പറഞ്ഞോളൂ എന്നൊക്കെ വീരവാദം മുഴക്കിയിട്ട് ഇമേജ് നഷ്ടപ്പെടുന്നതിൽ നിനക്ക് എത്രമാത്രം ഭയമുണ്ടെന്ന് ഇതോടെ തെളിഞ്ഞു. ഒരു പൊട്ടിത്തെറിയെ നിനക്കും ഭയമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വീട്ടുകാരൊന്നും അറിയരുത് അല്ലേ? ഇനി നിങ്ങൾ കൂടുതൽ സൂക്ഷിക്കണം. കാരണം ഈശ്വരമഠത്തിൽ എന്തോ ഒന്ന് പുകയുന്നുണ്ടെന്നുള്ള സംശയം മീഡിയയ്ക്ക് തോന്നിക്കഴിഞ്ഞു. ഈ വീടിന് മേൽ അവരുടെ ഒരു കണ്ണ് ഇനി എപ്പോഴും ഉണ്ടാവും. അതൊരു വെറും കണ്ണല്ല ആന്റി, ഒരു ചാരക്കണ്ണ. ജീവയുടെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ ഒരു ട്രെയിനി ജേർണലിസ്റ്റിനെങ്കിലും നിയമിക്കാത്ത ന്യൂസ് ചാനൽ ഇനി കേരളത്തിൽ ഉണ്ടാവില്ല. എനിക്കിനി ഒരു ആവശ്യം വന്നാ ഇന്ന് നടന്ന സംഭവം അവർ കുത്തിപ്പോക്കില്ലേ? ആദ്യം വാർത്ത കൊടുത്തത് ഞങ്ങളാണെന്ന് അവർ അവകാശപ്പെടാതിരിക്കോ? തീർച്ചയായും, അവര് പറയുന്നതിൽ കഴമ്പുണ്ടല്ലോ. ഇന്നത്തെ വാർത്ത ഒരു ഭൂമറങ്ങ. വേണ്ടി വന്നാൽ ഈ വാർത്ത ഉണ്ടാക്കിയയാളുടെ തല കൊയ്യാനും ആ ആയുധം കൊണ്ട് പറ്റും.
ഇന്നത്തെ വാർത്ത ഒരു ഭൂമറങ്ങ. വേണ്ടി വന്നാൽ ഈ വാർത്ത ഉണ്ടാക്കിയയാളുടെ തല കൊയ്യാനും ആ ആയുധം കൊണ്ട് പറ്റും. റിപ്പോർട്ടറോട് നീതു പറഞ്ഞത് വിവാഹത്തിന് ശേഷം ജീവയുമായി ഒരു ബന്ധവുമില്ലെന്നാണ്. പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞ് കണ്ണേട്ടനെ വെല്ലുവിളിക്കാൻ നീ തുനിഞ്ഞാൽ എന്റെ ആദ്യത്തെ ചോദ്യം അതായിരിക്കും. കല്യാണത്തിന് ശേഷം നിന്നെ കണ്ടിട്ട് പോലുമില്ലാത്ത എന്റെ ഭർത്താവിന്റെ കുഞ്ഞ് എങ്ങനെ നിന്റെ വയറ്റിൽ വന്നു എന്ന്. ഡി എൻ എ ടെസ്റ്റ് നടക്കും വരെ ഒന്നും സത്യമറിയാൻ ജീവയുടെ ആരാധകർ കാത്തുനിന്നു എന്ന് വരില്ല. പുറത്തിറങ്ങിയാൽ നിന്നെ പച്ചയ്ക്ക് കത്തിക്കും അവര്. ഒരാവശ്യം ഇല്ലാതെ ഏട്ടന്റെ പേര് ചീത്തയാക്കാൻ നീ ഈ കാര്യം മീഡിയയോട് പറഞ്ഞത്. കാവ്യ ഉടനെ ഇറങ്ങുമെന്നായിരുന്നല്ലോ വീരവാദം, എന്നിട്ട് എന്തായി? കൂടുതൽ വിഷയമായിരുന്നെങ്കിൽ നഷ്ടം നിനക്ക് മാത്രം ആവുമായിരുന്നു. വെയ്റ്റ് മോളെ, വാർത്ത കൊടുത്തത് അല്പം കഴിഞ്ഞപ്പോ പിൻവലിച്ചത് ഗുണകരമായോന്നറിയാൻ നമ്മൾ കുറച്ചു നേരം കൂടി കാത്തിരിക്കണം. നീതുവിന്റെ തീരുമാനം ശരിയായിരുന്നോ എടുത്തുചാട്ടമായിരുന്നോ എന്ന് അത് കഴിഞ്ഞ് തീരുമാനിക്കും. നിശബ്ദമാക്കപ്പെട്ട വാർത്ത കാറ്റിലൂടെ പാറിപ്പറന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനി ഏതാനും നാഴികകൾ മാത്രം. നീതു പ്രഗ്നന്റ് ആണെന്നും അവർ ചാനലിനോട് പറഞ്ഞു കാണുമോ? ഞാൻ പോകും. ജീവയുടെ അച്ഛമ്മയുടെ മുഖത്ത് നോക്കി പറയാനുള്ള കാര്യങ്ങൾ പറയും.